ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആലു പൊറോട്ട റെസിപ്പിയാണ്. ഇതിനായി നമുക്ക് മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഒരു മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിത് സ്പൂൺ കൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ പൊട്ടറ്റോ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വറ്റൽമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ സവാള കൊത്തി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമ്മുടെ ആ മസാലകളെല്ലാം ഈ പൊട്ടറ്റോയിൽ പിടിക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഈ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് കലക്കിയെടുക്കാം. ഇപ്പോൾ ഈ വെള്ളം ഇത് കുറവാണ്, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ നമ്മളിത് കലക്കിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ പരുവത്തിൽ വേണം നമ്മുടെ ബാറ്റർ. ഒട്ടും കട്ടിയിലുമല്ല, എങ്കിൽ ഒരുപാട് ലൂസിലുമല്ലാത്ത രീതിയിൽ വേണം നമ്മുടെ ബാറ്റർ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്കിതിലേക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഓരോ തവി മാവീതം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. നമ്മൾ ദോശയൊക്കെ ചുടാൻ വേണ്ടി ചുറ്റിച്ചു കൊടുക്കത്തില്ലേ, അതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം. ഒരുപാടങ്ങ് നൈസായിട്ട് പരത്തരുത്. ഇപ്പോൾ ഇതിൻ്റെ 1 സൈഡൊന്ന് വെന്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 1 സൈഡ് വെന്തതിന് ശേഷം മാത്രമേ നമ്മളിത് മറിച്ചിട്ട് കൊടുക്കാവൂ. ഇപ്പോൾ 2 സൈഡും ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് മൊരിച്ചെടുക്കാൻ. ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് 2 സൈഡും തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് മൊരിച്ചെടുക്കണം. കണ്ടില്ലേ, ഇത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിങ്ങനെ ബബിൾസ് ആയിട്ട് വരും. അപ്പോൾ നമ്മൾ സ്പാച്ചുല ഉപയോഗിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ നമ്മളിത് മൊരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി കുഴക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആലു പൊറോട്ട റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാ മാവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇനിയൊരു പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക് യു.